ഹായ് ഫ്രണ്ട്സ്, റിസാന വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുന്നേ ഒരു മന്തിയുടെ മസാലപ്പൊടിയുടെ റെസിപ്പി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ പൊടികൾക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ നമ്മുടെ പച്ചമല്ലി എന്താ പച്ചമല്ലി ഇതെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നാരങ്ങയുടെ തൊലി, ചെറുനാരങ്ങ, നമ്മുടെ വെള്ളമൊക്കെ കലക്കുന്ന സലാഡിലൊക്കെ പെയ്യുന്ന ചെറുനാരങ്ങയുടെ തൊലി ഞാൻ അതായത് എടുത്തതാണ്. അത് അതിൻ്റെ മുകളിലുള്ള തൊലി ഇതേപോലെ ഒന്ന് ചെത്തിയെടുക്കുക. പിന്നെ വേണ്ടത് തക്കോലം, അതേപോലെ ജാതിപത്രി. ഇപ്പം നമ്മുടെ ജാതിക്ക, അടുത്തത് പിന്നെ വേണ്ടത് നമുക്ക് കറുപ്പത്തോലാണ്. ഇതാ കറുപ്പത്തോല്. ഇത് നമ്മുടെ മന്തിയിലിടുന്ന അതേ ഉണക്ക നാരങ്ങ, ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതേപോലെ ഇതും നമുക്കൊന്ന് പൊടിച്ചിട്ടിടണം, അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ വേണ്ടത് ഗ്രാമ്പൂ, അതും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പട്ടയുടെ ഇല, പിന്നെ നമ്മുടെ വലിയ ജീരകവും ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ജീരകവും അതേപോലെ ഇത് നമ്മുടെ വലിയ ജീരകം, പെരുജീരകവും നല്ല ജീരകവും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ മുന്നേൽ നമുക്കിത് ആദ്യം ഇത് രണ്ടും കൂടെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി പച്ചമല്ലിയും കൂടി ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലോണം ചൂടാകണ്ട, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി നമുക്കിതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലോട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം, നല്ലോണം തണിയണം. അപ്പോൾ നമുക്ക് തണിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പൊടി, ഇത് മസാലകളൊക്കെ ഞാൻ നല്ലോണം പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തണിഞ്ഞതിന് മാത്രം, ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ബോട്ടിലിട്ട് വെക്കാൻ പാടുള്ളൂ, ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷം നമ്മളൊരു വേറൊരു ബോട്ടിലോട്ട് ഇട്ട് വെക്കുന്നതാണെങ്കിൽ കേടാത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിൽ നമ്മുടെ ചെറുനാരകത്തോലിട്ടത് കൊണ്ട് വെള്ളം പോലെ ആയി പോകുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അതുപോലെയൊന്നും ആകത്തില്ല. ഇതാ കണ്ട, ഞാൻ പൊടിച്ചിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഈ പൊടികളൊന്ന് ഉണ്ടാക്കിയിട്ട് ഇതും കൂടെ ഒന്ന് ചേർത്ത് നോക്കുക. നമ്മൾ കടയിൽ പോയിട്ടൊന്നും വെറുതെ മന്തിപ്പൊടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ അതേപോലെ ഞാൻ ഇതിൻ്റെ അടുപ്പടുത്തൊരു വീഡിയോയിൽ ഇവിടുത്തെ ഒരു അറബിക്ക് ചോറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലും ഞാൻ ഇതേ പൊടി തന്നെയാണ് ചേർത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.